ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ അവസരം നൽകി തന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഞാൻ അർപ്പിക്കുകയാണ്. ആഴ്ചതോറുമുള്ള ദൈവവചന പഠന പരമ്പരയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്ന് ചിന്തിപ്പാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 133 സങ്കീർത്തനം, അതിൻ്റെ 1 വേദഭാഗമാണ്. അവിടെ നമ്മിങ്ങനെ വായിക്കുന്നു: ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സങ്കീർത്തന വേദഭാഗങ്ങളിലെ വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ഈ വാക്യം. ഇവിടെ സഹോദരന്മാരെ എന്ന മാത്രം പരാമർശിച്ചിരിക്കുന്നത് കൊണ്ട് പുരുഷന്മാരെ മാത്രമാണ് ഈ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത് എന്ന അർത്ഥമില്ല. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാ സഹോദരങ്ങളെയും കർത്താവിൻ്റെ സഹോദരന്മാരാകുവാൻ അവസരമുണ്ടായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഉദ്ദേശിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വേദഭാഗമാണിത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ദൈവജനം ഐക്യതയോടുകൂടെ ആയിരിക്കുന്ന കാഴ്ച, ദൈവജനം ഐക്യതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കാഴ്ച, അതെത്രത്തോളം അനുഗ്രഹീതമായ ഒരു കാഴ്ചയാണ്, മനോഹരമായ ഒരു കാഴ്ചയാണ് എന്ന് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ മാനുഷികമായ കണ്ണുകൾ കൊണ്ട് ലോകത്തെ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനോഹരമെന്ന് തോന്നുന്ന ഒരുപാട് കാഴ്ചകൾ ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പം പകരുന്ന ഒരുപാട് കാഴ്ചകൾ ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ സർവശക്തനായ ദൈവം ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയായി ദൈവത്തിന് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ജനം ഒത്തൊരുമയോടെ ഐക്യതയോടെ വസിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. അതിനേക്കാൾ മനോഹരവും അനുഗ്രഹീതവുമായ ഒരു കാഴ്ച മറ്റൊന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയത്: ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് ഐക്യതയോടെ വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന്. ആ വാക്യത്തിൻ്റെ തുടർന്നുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ആ സങ്കീർത്തനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. അർത്ഥാൽ എവിടെ ഐക്യതയുണ്ടോ, എവിടെ ഒത്തൊരുമ വെളിപ്പെടുന്നുണ്ടോ, അവിടെയാണ് ദൈവം അനുഗ്രഹത്തെയും ജീവനെയും കൽപ്പിച്ച് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ വേളകളിൽ നാം ഐക്യതയോടും ഒത്തൊരുമയോടും കൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നുവെങ്കിൽ നിശ്ചയമായും നാം ഏത് വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഐക്യതയോടെ പ്രാർത്ഥിച്ചുവോ ആ വിഷയത്തിൻ്റെ മേൽ ദൈവിക അനുഗ്രഹം വെളിപ്പെടുകയും ദൈവിക ജീവൻ അതിൻ്റെ മേൽ വ്യാപരിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം സുവിശേഷങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ഭൂമിയിൽ രണ്ടു പേർ ഐക്യബന്ധപ്പെട്ട് ഒരു കാര്യം അപേക്ഷിച്ചാൽ അത് ചെയ്തു തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഐക്യതയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന വിഷയത്തിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവ വേഗത്തിൽ ആ വിഷയത്തെ ഏറ്റെടുത്ത് അതിൻ്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷേ മാതാപിതാക്കളാകാം, ഭാര്യ ഭർത്താക്കന്മാരാകാം,
കുടുംബ അംഗങ്ങളാകാം സഭാവിശ്വാസികളാകാം ഒരു വിഷയത്തിനു വേണ്ടി ഒന്നിൽ കൂടുതൽ പേർ ഒത്തൊരുമയോടും ഐക്യതയോടും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവസന്നിധിയിൽ ജാഗരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം മുഖത്തേക്ക് നോക്കി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ ആത്മീയ അനുഭവം ദൈവിക ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും ആ കാഴ്ച ദൈവത്തിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമാകയാൽ ദൈവം ആ വിഷയത്തിന്റെ മേൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഈ സങ്കീർത്തനം നമുക്ക് സന്ദേശം നൽകി തരികയാണ് നാം പുറപ്പാട് പുസ്തകം അതിന്റെ 17ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ പല സ്ഥലങ്ങളിൽ അവർ കൂടാരം മാറ്റി മാറ്റി അടിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് അങ്ങനെ രഫീദീം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ പാളയം അടിക്കുമ്പോൾ അവിടെ വെച്ച് അമാലേക്കർ ഇസ്രായേലിനോട് യുദ്ധത്തിന് വരുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് രഫീദീമിൽ വെച്ച് അമാലേക്കർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുമ്പോൾ ഇസ്രായേൽ സൈന്യം അമാലേക്കരുമായി യുദ്ധത്തിനൊരുങ്ങുന്ന ഒരു സന്ദർഭമാണ് നാം അവിടെ കാണുന്നത് ഇസ്രായേൽ മക്കൾ രഫീദീമിൽ എത്തുന്നതിന് മുൻപ് പാളയമടിച്ച സ്ഥലം സീൻ മരുഭൂമിയാണ് അവിടെ വെച്ചാണ് ദൈവം അവർക്ക് മന്ന നൽകുന്നത് അവർ വിശക്കുന്നവരായി ദൈവസന്നിധിയിൽ ആഹാരത്തിന് വേണ്ടി പെറുപെറുക്കുകയും ആവശ്യം മോശയോട് അറിയിക്കുകയും ചെയ്തപ്പോൾ ദൈവം ആകാശത്തു നിന്ന് മന്ന വർഷിപ്പിച്ച് അവരുടെ വിശപ്പിനെ മാറ്റി അവരെ സന്തോഷിപ്പിക്കുന്ന ഒരനുഭവം സീൻ മരുഭൂമിയിൽ വെച്ച് വെളിപ്പെടുന്നു ശേഷം രഫീദീമിലേക്ക് വരുമ്പോഴാണ് അവർ വെള്ളത്തിനു വേണ്ടി പെറുപെറുക്കുന്നതും ദൈവം മോശയിലൂടെ അത്ഭുതം പ്രവർത്തിച്ച് പാറയിൽ നിന്ന് അവർക്കാവശ്യമായ വെള്ളം കർത്താവ് നൽകിക്കൊടുക്കുന്നതും രഫീദീമിൽ വെച്ചാണ് അപ്പോൾ ജനത്തിനാവശ്യമുള്ള ആഹാരവും ജനത്തിനാവശ്യമായ വെള്ളവും ദൈവം നൽകിയതിലൂടെ ദൈവം ഉദ്ദേശിച്ച ഒരു കാര്യം ഇതിനുശേഷം രഫീദീമിൽ വെച്ച് അവർക്ക് ശത്രു സൈന്യത്തെ നേരിടേണ്ടതായിട്ടുണ്ടായിരുന്നു അമാലേക്കരെ അവർക്ക് എതിരിടേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി അവരെ സജ്ജരാക്കുകയായിരുന്നു അവർക്ക് ആഹാരവും ദാഹ ജലവും നൽകിയതിലൂടെ കർത്താവ് അർത്ഥമാക്കിയത് ക്രിസ്തീയ ജീവിതത്തിൽ നാം പങ്കാളികളായിത്തീരുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ട ഭൂമിയാണ് എന്ന് നാം തിരിച്ചറിയണം ഇതൊരു ഓട്ടക്കളത്തിന് തുല്യമാണ് ആത്മീയ ജീവിതം വിശ്രമിക്കാനുള്ള ഒരു ജീവിതമല്ല ഇതൊരു യുദ്ധക്കളമാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല മറിച്ച് വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത് ഈ ആത്മീയ പോരാട്ടത്തിൽ ഒരുവൻ പങ്കാളിയായി തീരുമ്പോൾ അവന് ഈ പോരാട്ടത്തിൽ വിജയിക്കണമെങ്കിൽ ആത്മീയ ആയുധങ്ങൾ അവൻ ധരിക്കേണ്ടത് ആവശ്യമാണ് പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല മറിച്ച് കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ള ആത്മീയ ആയുധങ്ങളാണ് ഒരു ഭക്തൻ ഈ പോരാട്ടത്തിൽ ശത്രുവിനെതിരെ വിജയം വിരിക്കേണ്ടതിന് അവൻ ജീവിതത്തിൽ ധരിക്കേണ്ട ആത്മീയ ആയുധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന എന്ന ആയുധം ഇവിടെ ഇസ്രായേൽ ജനം അമാലേക്കരുമായി രഫീദീമിൽ വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം താഴ്വരയിൽ ശത്രുക്കളോട് പടപൊരുതുമ്പോൾ മറുഭാഗത്ത് മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നമ്മൾ കാണുന്നുണ്ട് പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയി തൻ്റെ കൈവശമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ വടി സ്വർഗത്തിലേക്ക് ഉയർത്തി മോശ ഇസ്രായേലിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വയോധികനായ മോശ ഏകനായി നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ജയത്തിനു വേണ്ടി കരമുയർത്തി നിൽക്കുന്ന ഒരു കാഴ്ച മോശ കരമുയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ വിജയിക്കുന്നു മോശയുടെ കരം താണുപോകുമ്പോൾ അമാലേക്കർ ജയിക്കുകയാണ് മോശ കരമുയർത്തി നിന്ന് തൻ്റെ കരം
ക്ഷീണിക്കുന്ന സന്ദർഭത്തിൽ മോശയുടെ കരം താണു പോകുന്നു. അങ്ങനെ മോശയുടെ കരം താണു പോകുമ്പോൾ അമാലിയക്കർ യുദ്ധത്തിൽ ജയിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും താൻ ശക്തിയോടെ കരം ഉയർത്തുമ്പോൾ ഇസ്രായേൽ വീണ്ടും വിജയത്തിൻ്റെ അവസ്ഥയിലേക്ക് മടങ്ങി വരും. എന്നാൽ ഇസ്രായേൽ പൂർണ്ണമായി ജയിക്കുന്നത് വരെ കരമുയർത്തി നിൽക്കുവാൻ മോശയുടെ ശാരീരിക സ്ഥിതി തന്നെ അനുവദിക്കുന്നില്ല. മോശ ശാരീരികമായി ക്ഷീണിതനായി തീരുന്ന ഒരു കാഴ്ച നാം അവിടെ കാണുന്നുണ്ട്. ഒരു വലിയ സമൂഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഏകനായി നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്നതിൻ്റെ ആ ഒരു ശാരീരിക ക്ഷീണം മോശ അനുഭവിക്കുകയാണ്. ഈ കാഴ്ച തിരിച്ചറിഞ്ഞ മോശയുടെ സഹോദരന്മാരായ അഹരോനും ഹൂരും വേഗം തൻ്റെ സഹോദരൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് ഒരു കല്ല് എടുത്ത് വെച്ച് അതിൽ മോശയെ ഇരുത്തിയതിന് ശേഷം രണ്ടുപേരും ഇരുവശങ്ങളിലായി നിന്നുകൊണ്ട് മോശയുടെ കരം ഉയർത്തിപ്പിടിക്കുന്നതായി നാം അവിടെ കാണുന്നുണ്ട്. മോശയുടെ കരത്തോട് കരം ചേർത്ത് പിടിച്ച് അവർ മൂന്ന് പേരും ആ പർവ്വതത്തിൻ്റെ മുകളിൽ സ്വർഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തി ഇസ്രായേലിൻ്റെ വിജയത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാഴ്ച വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയല്ല, മറിച്ച് ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവും തരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇതാ മൂന്ന് പേർ ഒരു ലക്ഷ്യത്തിനു വേണ്ടി കരങ്ങൾ കോർത്തു പിടിച്ച് ഒന്നിച്ച് നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കാഴ്ച. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ വിജയത്തിന് വേണ്ടി, അമാല്യക്കർക്കെതിരെ വിജയം വരിക്കേണ്ടതിന് വേണ്ടി മൂന്ന് പേർ പർവ്വതത്തിൻ്റെ മുകളിൽ കരങ്ങൾ കോർത്തു പിടിച്ച് ഐക്യതയോടെ ഒരു മനസ്സോടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ജാഗരിക്കുവാനും തയ്യാറായപ്പോൾ ഒടുവിൽ അന്തിമ വിജയം ഇസ്രായേലിൻ്റെ പക്ഷത്ത് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തി. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഏതൊരു വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടിയും ഒന്നിൽ കൂടുതൽ പേർ ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി കൈകോർക്കുവാൻ തയ്യാറാകുമ്പോൾ, ഒത്തൊരുമയോടെ ദൈവകരങ്ങളിലേക്ക് ആ വിഷയങ്ങൾ സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ, സർവശക്തനായ ദൈവം അതിൻ്റെ നടുവിൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ശത്രു ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഭക്തൻ്റെ ഐക്യതയാണ്. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ആരാധിക്കുന്ന കാഴ്ച പിശാചിനെ വേദനിപ്പിക്കുകയും ദൈവത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഐക്യതയുടെ ബലം അപാരമാണ്, അതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാൻ, ഈ ആത്മീക പോരാട്ടത്തിൽ നമുക്ക് വിജയം കൈവരിക്കുവാൻ കർത്താവിന് വേണ്ടി ഒത്തൊരുമയോടെ ഐക്യതയോടെ ഒരു മനസ്സോടുകൂടെ നമുക്ക് നിൽക്കാം. അങ്ങനെ നാം ഒന്നിച്ച് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് വേഗത്തിൽ വിടുതൽ നൽകി തരുവാനിടയായിത്തീരും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ച് ആക്കിയിരിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.